ജ്യുലൂക്കോസ് ഇന്ന് മാത്രം എത്ര സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായെന്ന് നോക്കൂ കോഴിക്കോട് രാമനാട്ടുകരയിൽ ഈ പട്ടി കുറുകയെ ചാടി ഒരു വാഹനം മറിഞ്ഞൊരാൾ മരണപ്പെട്ടു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു തൃശ്ശൂരിൽ ഈ പുറകെ സ്കൂട്ടറിന് പുറകെ നായ ഓടി അതിനെ പ്രതിരോധിക്കാൻ ബാഗ് കൊണ്ട് ശ്രമിക്കുന്നതിനിടെ ഒരു യുവതി സ്കൂട്ടറിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റപ്പോൾ ആശുപത്രിയിൽ ജീവനുമായി മല്ലിടുകയാണ് മരണവുമായി മല്ലിടുകയാണ് എന്തൊരു കഷ്ടമാണിത് ഇതിന് എന്ത് പ്രതിവിധിയാണ് നിർദ്ദേശിക്കാനുള്ളത് സർക്കാരിൻ്റെ കയ്യിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലേ സർക്കാരിന് ചെയ്യാനുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് എ ബി സി മര്യാദക്ക് നടത്തുക പോലെയുള്ള കാര്യങ്ങളായിരുന്നു വേസ്റ്റ് മാനേജ്മെൻ്റ് എല്ലായിടത്തും പ്രോപ്പർ ആക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒന്നും ചെയ്തില്ല ഇപ്പോൾ പട്ടികടി കൊണ്ട് മനുഷ്യർ മരിക്കുന്നു ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനുപമായിട്ട് വേറെ നേരം പറയാം തീവ്രവാദി ആക്രമണത്തിനേക്കാളും ഭീകരമായ ഒരു ആക്രമണമാണ് കേരളത്തിലെ പട്ടികൾ തെരുവ് പട്ടികൾ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പം ഞാനിരിക്കുന്ന പാലാക്കടുത്ത് സ്ഥാനത്തെ ഞാൻ ചർച്ചയ്ക്കിരിക്കുന്നത് പാലായിൽ തന്നെ ഇന്നൊരു മധ്യവയസ്കായ ഒരു സ്ത്രീ ജോലി കഴിഞ്ഞ് തൊഴുപുഴക്ക് പോകുന്ന വഴിക്ക് പാലാ പാലാ അവരയിൽ പാലാക്കുരിച്ചുവള്ളി പറ്റിയൊക്കെ മനുഷ്യനെ പട്ടികടിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ദയനീയമാണ് അത്രയ്ക്ക് സോഫിസ്റ്റിക് കയറി ആയിട്ടുള്ള സാറാത് അവിടെ ആ സ്ത്രീയെ പട്ടികടിച്ചു ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഒരാൾ മരിച്ചു പട്ടികറുകച്ചാടി കൂടാണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് മൂന്ന് പട്ടികളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പട്ടികളി പട്ടികളി റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ കേസുകളുണ്ട് ഇവിടെ എന്നോട് അഭിലാഷ് ചോദിച്ചത് ഇതിന് സംസ്ഥാന സർക്കാർ കൈകെട്ട് നോക്കിയിരിക്കുകയാണെന്നുള്ളതാണ് നിങ്ങൾ ഈ ചർച്ചകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയും ഇത് മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടൊരു സംസ്ഥാന സർക്കാരിനെ പഴിച്ചുകൊണ്ട് മാത്രമേ ചർച്ച മുന്നോട്ട് പോകത്തിള്ളൂ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു ഇവിടെ പശുവിനെ കൊല്ലാം പോത്തിനെ കൊല്ലം എരുമയെ കൊല്ലം മാന്യ പിന്നെ

അഭിലാഷ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മുൻകാലങ്ങളിൽ പട്ടിയെ വന്ദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ കാര്യം ഒന്നുമില്ലെങ്കിൽ ഷെൽട്ടറിലടയ്ക്കുക അല്ലെങ്കിൽ വന്ധീകരിക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ ഷെൽട്ടറിലാണ് ഈ അതായത് ഡിസേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായാധിക്കുമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പരിപാലിക്കാനുള്ള ഷെൽട്ടറുണ്ട് തെരുവിലൊന്നും അവിടെ നിന്ന് പട്ടിയൊന്നുമില്ല നമ്മുടെ രാജ്യത്ത് അതിനുള്ള ആളുകൾ സന്നദ്ധമായിരുന്നു പ്രാദേശിക ഭരണകൂടങ്ങൾ അത് വളരെ സജീവമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പേപ്പട്ടിയെ അല്ലെങ്കിൽ തെരുവൊട്ടികളെ പിടിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല കുടുംബശ്രീയിലെ പ്രവർത്തകർ തയ്യാറാവുന്നില്ല അവർക്ക് ഭയമാണ് പിന്നെ മനുഷ്യനല്ലേ ഇതിനെ പിടിക്കാൻ പോകുന്നത് അവർക്ക് പേടിയാണ് എന്ത് ചെയ്യാൻ പറ്റും മൃഗസ്നേഹികൾ പറയുന്നത് ഇതിനെ വന്ദീകരിക്കണത് വന്ദീകരിക്കുന്ന ഒരാൾ പോലും ഇതിനെ പിടിക്കാൻ തയ്യാറില്ല അപ്പോൾ എന്ത് റെമഡിയാണ് നിങ്ങൾ ഈ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭീകരമായിട്ടുള്ള ജന്തുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഈ കേരളവും ഇന്ത്യയോ രക്ഷപ്പെടണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഇന്ന് ഡൽഹിയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ച് ബിജു എന്നാണ് പേര് അദ്ദേഹം പറഞ്ഞുതന്നെ അറിയാം മൂന്ന് പേര് ഇന്നലെ ഡൽഹിയിൽ പേയിളകി മരിച്ചുപോയത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ രാജ്യത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ഈ മൃഗത്തെ മറ്റു മൃഗങ്ങൾക്കില്ലാത്ത സംരക്ഷണം കൊടുക്കുന്നത് എന്തൊരു വിചിത്രമാ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി എം ടി ആയ പിന്നെ ബിജു പ്രഭാകര് അതേ ഒരു പ്രഭാഷണത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വാക്സിൻ ലോബിയാണ് ഇന്ത്യയിലുണ്ട് അതിപ്പോൾ ഇന്ന് ഞാൻ ചഴിഞ്ഞപ്പോൾ മനസ്സിലായത് നാലായിരത്തി ഇരുന്നൂറ് കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അപ്പൊ ഈ വാക്സിൻ ഉത്പാദി ഭാവനാത്മകമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ഈ റിയൽ ടൈം സിറ്റുവേഷൻ ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു ശ്രീ ഞാൻ അങ്ങനെയൊക്കെ വരാം സജി മഞ്ഞക്കടമ്പൻ നോക്കൂ എന്താണ് ഈ സംഭവിക്കുന്നത് ഈ നായകൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട നേതാവായ പാലായിൽ തന്നെ ഇന്നിപ്പോ കവലയിൽ ഒരു സാറാമ എന്ന് പറയുന്ന വീട്ടമ്മക്ക് പട്ടികടെ കടിയേറ്റു ആളുകൾക്ക് പള്ളിയിൽ പോവാനോ ജോലിക്ക് പോകാനോ ഒക്കെ ഇറങ്ങിയാൽ എവിടെ നിന്ന് വേണമെങ്കിലും പട്ടികടി ഏൽക്കാം എന്നുള്ള അവസ്ഥയാണ്